അച്ഛനെ മര്യാദയ്ക്ക് വളർത്തണം നിന്റെ അച്ഛനെ. അത് എന്റെ കൂടെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് ഒന്നും മിണ്ടണ്ടേ തന്നെ ഇപ്പൊ. ആ ആ വളർത്തണം വളർത്താണ് വളർത്തു ദോഷമുള്ളത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക അങ്ങനെ. അച്ഛൻ പറഞ്ഞു തന്നെ തൊണ്ടയ്ക്ക് മുഖത്ത് നോക്കി സംസാരിക്കണോടാ, മുഖത്ത് നോക്കി അല്ല ഒളിച്ചു സംസാരിക്കല്ല വേണ്ടത്, മനുഷ്യനായ മുഖത്ത് നോക്കി സംസാരിക്കണം. അങ്ങനത്തെ വാട്ടിന്റെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നമ്മുടെ മനസ്സിൽ അവിടെ വാട്ടിയെ പറയണം. മനുഷ്യന്മാരെ പോലെ നേരെ മുഖത്ത് നോക്കി സംസാരിക്കണം. എന്ത് കളിക്കുന്ന ഒരു നിന്റെ അച്ഛന്റെ നടക്കാണ് കുഴപ്പം. അല്ല എന്റെ നടക്കാൻ പറ്റ എന്തിരുന്നു പിന്നെ ഞാൻ കൊറേ ബാക്കി കിട്ടുള്ളത് ഇല്ലേ. നീ മാത്രല്ല ബാക്കി നീയാണെങ്കിൽ അവിടെ പോയി നിൽക്കണം. നീ അവിടെ പോയി നിൽക്കണം. അല്ല എന്റെ അല്ലേ പോയിരിക്കാൻ പറയണത്. നമ്മുടെ ചോര പുഴ കൊടുക്കും ഇവിടെ കൊള്ളാല്ല. ഇത്രയല്ലേ ഉള്ളവേ നാടക കാലത്ത് വളർന്ന് വരുന്ന എന്തിനായിരിക്കും ഗതി. നീ പറ നാളൊരു കാലത്ത് നീ വളർന്നു വല്ലേ നിന്റെ അച്ഛനെ പോലെ ഓർത്തിട്ടിരിക്കുമ്പോ പാടില്ല എന്നിട്ടാണ് ഉറപ്പ് പറ. നീ പതി കൂടി സംസാരിക്കല്ലേ കേട്ടാ. എനിക്ക് നിന്നോട് ഒന്ന് സംസാരിക്കില്ല. ആ ഇപ്പൊ തലത്തിൽ സംസാരിക്കാം. ഞാൻ നിന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചോളാം. നമ്മൾ തമ്മിൽ ഒരു കരുത്തില്ല കേട്ടല്ല. ആ പോ നിന്റെ അച്ഛൻ അടങ്ങിയിരിക്കും. ഞാനും അടങ്ങിയിരുന്നു. ഇത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ആരുടെ ഒരു പിണക്കവും പരിഭവവും ഇല്ല. എന്നോട് എങ്ങോട്ട് എന്നെ എങ്ങോട്ട് എങ്ങനെയോ അങ്ങോട്ടേ ഉള്ളൂ ഞാനും. പിന്നെ അച്ഛന് വേറെ കാര്യമില്ലാത്തത്. സത്യം നീ അല്ല ബാഹുബലി സിനിമയില് മറ്റേ കാലകേര സൗണ്ട് കൊടുത്തത്. വെറുതെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അച്ഛനെ പിടിച്ചൊന്ന് ഉപദേശിപ്പിക്കണം കേട്ടോ. അല്ലാതെ ബാക്കിയുള്ള മാപ്പട്ടാന്റെ നിന്റെ തൊട്ട് കേറാനല്ല വേണ്ടത്. നിങ്ങൾ അച്ഛനും മോനും ആവുമ്പോഴത്തേക്ക് പറഞ്ഞു തീർക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം കേട്ടോ. സിമ്പിള് കാര്യമാണ്, സിമ്പിള് കാര്യം. അഥവാ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പെടുത്താൻ മണ്ട ഇട്ടടിച്ചേക്കണം. പ്രശ്നം തീരുമില്ല. അതുപോലെ നിനക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് തടി പോത്ത് പോലെ വന്ന് ഈ തെണ്ടിക്ക് കാര്യം മനസ്സിലായിരുന്നു. ഇത്തിരി
കഷ്ടമല്ലേ അല്ല പിന്നെ നമ്മളെ കൂട്ടാണ് നമ്മള് പറ ഈ പ്രായത്തിൽ ഇടേണ്ട സാധനം എടുത്ത് ഇപ്പഴല്ലേ ഇടേണ്ടായിരുന്നു നാളെ ഉണ്ടാന്ന് വരും ചോരി നിക്കറൊക്കെ നടക്കാൻ നാളെ ഉണ്ടാന്ന് വരും മോനെ കെട്ടിക്കാൻ പരിപാടിയെന്ന് വരും ചോദിച്ചു മോനെ കെട്ടിക്കാൻ പരിപാടിയെന്ന് വരും മോനെ കെട്ടിക്കാൻ പരിപാടി കൊട്ടി നിക്കറൊട്ടും നടക്കണം പറ നിനക്ക് നാണക്കേട് കാരണം വെളിയിൽ ഇറങ്ങാൻ പറ്റില്ലെന്ന് പറയാം ഇവിടെ അത് വഴി പോകുമ്പോ ആട്ടുകാർ കള്ളാക്കണമെന്നുണ്ട് കൊച്ചിനെ നമുക്ക് ശരിയാക്കാം ഇപ്പോഴേ അടി കൊടുത്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ അധികം പറഞ്ഞിട്ടൊന്നിട്ടില്ല പിന്നല്ലാതെ ഓടിക്കൂടെ പോണേന്റെ പാട് നമുക്കല്ലേ അറിയാം ആരെയൊക്കെ കാണണം അല്ലേ പിന്നെ